ശുഭയാത്ര. ഇത് ജയറാമിന് അഭിനയം മാത്രമായിരുന്നില്ല, ജീവിതം കൂടിയായിരുന്നു. ഒരിഞ്ഞ പ്രണയമല്ലേ സിനിമ? ഒരിഞ്ഞ പ്രേമം നടക്കുന്ന സമയമാണ്. അതായത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല അല്ല, അത് അതായത് ഏത് പാർവതിയുടെ വീട്ടുകാരെ തടയാൻ വേണ്ടി ഇല്ല. അല്ല, നമുക്ക് ആ പ്രായത്തിൽ ഒരു മകള് വരുമ്പോഴാണ് തീർച്ചയായിട്ടും എത്രത്തോളം സേഫ്റ്റി ആയിട്ട് അച്ഛനും അമ്മയും വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്റെ മോള് ഏകദേശം കല്യാണം കഴിക്കാൻ പ്രായമാവുന്നതാണ്. അപ്പൊ അന്ന് അശ്വതിയുടെ അമ്മ ഭയങ്കരതായിരുന്നു, ഹൈലി പ്രൊട്ടക്ട് ചെയ്ത്. ഞാനുമായിട്ട് സംസാരിക്കാൻ പോലും സംഭവിക്കില്ല. ആ അപ്പൊ എനിക്ക് കൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കമല്, ക്യാമറമാൻ, അവര്, ഇവര്, ബാക്കിയുള്ളവരൊക്കെയാണ് സപ്പോർട്ട്. അപ്പൊ ഈ ട്രെയിനില് ഷോർട്ട് കഴിഞ്ഞ അപ്പോ അമ്മ വന്നിട്ട് അവിടെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോകും. അപ്പൊ ഇന്ന് ഇന്നത്തെ പോലെ ഫോണില്ല, യാതൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. പിള്ളേര് പറയാം വാട്സപ്പ് ചെയ്ത് എവിടെ വാട്സപ്പ് ഒന്നും ഇല്ല കുട്ടികൾ. അതെ, കത്തെഴുതി കൊടുക്കാന്നല്ല, അല്ലെങ്കിൽ കാസറ്റ് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം, വേറെ ഒന്നുമില്ല. അപ്പൊ വിളിച്ചോണ്ട് പോകും. അപ്പൊ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആകെ കൂടി ഡയറക്ടർ കമലും ബാക്കി എല്ലാരും കൂടി പതുക്കെ സീൻ ഇല്ലെങ്കിൽ പോലും ലൈറ്റപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തും. ആ എന്നിട്ട് ഈ ട്രെയിനിലെ സീനിലൊക്കെ സംസാരിക്കുമ്പോ അതാ അതായത് മറ്റേത് അത് പതുക്കെ അവിടെ നിന്ന് പറയും. അത് പിന്നെ ഇതിനകത്ത് വേറൊരു കള്ളത്തരുണ്ടായിരുന്നു, ജയനൻ വിൻസെക്കൻഡിൽ ക്യാമറമാൻ ജയനൊക്കെ, അല്ല ആനന്ദക്കുട്ടൻ, ജയനൻ, ഇവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് നാഗരയുടെ മറ്റേ മൈക്കില്ലേ, ആ മൈക്ക് ഞാൻ അറിയാതെ താഴെ കൊണ്ടുവച്ചേക്കും. എന്നിട്ട് ഇവർ അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ തമ്മിൽ എന്താ സംസാരിക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കുക. കംപ്ലീറ്റ് രഹസ്യം. ഓക്കെ, ഒളിച്ചോടാനുള്ള പരിപാടിയാണ്. പെരുണ്ടായിരുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ്ങിലാണ് ജയറാമും പാർവതിയും തമ്മില്. നമ്മള് ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ നമുക്ക് 1000 കണ്ണുകളാണെന്ന് പറയും സംവിധായകർക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചലനം, ചിലപ്പോ എന്താ പറയാ, കണ്ണിന്റെ ഒരു ഒരു മാറ്റം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിഞ്ഞാണ് ജയറാമും പാർവതിയും തമ്മില് ചെറിയ എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ, ഷോട്ടിനപ്പുറത്ത് ഒരു വശപ്പശകുണ്ടല്ലോ എന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ ജയറാമിന്റെ അടുത്ത് പറഞ്ഞു, എന്താണിത്, ഇത് ക്യാമറയുടെ അപ്പുറത്തും ഒരു പ്രണയം ഉണ്ടല്ലോ. അപ്പൊ ജയറാം ചിരിച്ചു, ഒന്നും പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ പോയി. പക്ഷെ അവർക്കും അറിയായിരുന്നു, ഞങ്ങൾക്കും അറിയായിരുന്നു, ഒരു പ്രണയം മുട്ടുകയായിരുന്നു എന്നുള്ളത്. പാർവതിയുടെ അമ്മ ഇടഞ്ഞപ്പോൾ പോലും കമല് ജയറാമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. അത് ശുഭയാത്രയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു. അതൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. അതായത് ഇവര് തമ്മിലുള്ള പ്രണയം കത്തി നിൽക്കുന്ന സമയമാണ് ശുഭയാത്ര ഷൂട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് പെരുവണ്ണാവതി ശേഷങ്ങളിൽ തുടങ്ങി പ്രാദേശിക വാർത്തകൾ, അതിനുശേഷം വേറെ ആരൊക്കെ പടത്തിൽ ഇവർ അഭിനയിച്ചപ്പോൾ ആ പ്രണയം ശക്തമാകുകയും വീട്ടുകാര് പാർവതിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ട് അത് വളരെ എതിർപ്പിലേക്ക് എത്തിയ ഒരു സമയത്താണ് ഞങ്ങൾ ശുഭയാത്രയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ബോംബെയിൽ പോകുന്നത്. അപ്പൊ രാവിലെ ഒരു സിറ്റി കൂടി ഉള്ള ട്രാവൽ എടുക്കാൻ വേണ്ടി പോവാ. ഒരുപാട് സ്ഥലത്തൊക്കെ ലൊക്കേഷൻ ഉണ്ട്. മാരുതി വാൻ്റെ അകത്ത് ക്യാമറ ഒക്കെ വെച്ച് ജയറാമിനെയും പാർവതിയെയും കയറ്റിയിരുത്തിയിട്ട് അമ്മ കയറാൻ വേണ്ടി വന്നു. അമ്മ കയറാൻ വേണ്ടി വന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ സ്ഥലമില്ല, അമ്മ പ്രൊഡക്ഷനിലെ ആൾക്കാരുണ്ട്, അവരെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അമ്മ രൂക്ഷമായിട്ട് തന്നെ നോക്കി. കാരണം ജയറാമും പാർവതിയും മാത്രമേ ഉള്ളൂ എല്ലാ കാറിൽ, അല്ല ഞാനിതിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇത് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷോർട്ട് എടുക്കാൻ അതുകൊണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ ഞാൻ ബാക്കിലെ കാറിൽ കയറ്റി. പക്ഷെ ബോംബെ നഗരത്തിലെ ഷൂട്ടിങ്ങിന്റെ തിരക്കിന്റെ ഇടയിൽ അമ്മയുടെ കാർ എവിടെയോ മിസ്പ്ലേസ് ചെയ്തു, മാറ്റിയതാണെന്ന് അമ്മ ധരിച്ചത്. വൈകുന്നേരം വരെ ഞങ്ങൾ ഷോർട്ട് എടുത്ത് രാത്രി എപ്പോഴോ തിരിച്ച്, ബോംബെയിലെ ട്രാഫിക് ഒക്കെ അറിയാമല്ലോ. ലേറ്റ് ആയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വരുമ്പോൾ ഹോട്ടലിന്റെ മുമ്പിൽ അമ്മ പെട്ടിയൊക്കെ ആയിട്ട് നിൽക്കുക, നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാ, പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നെ കണ്ടു പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇവിടെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരിടത്തേക്ക് പ്രേമിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് അങ്ങ് ഷൗട്ട് ചെയ്തു, ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പാർവതിയോട് പറഞ്ഞ് വാ നമുക്ക് കാറി കയറി ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടിയൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പം ഞാനും പ്രൊഡ്യൂസറൊക്കെ ഒരുപാട് നേരം അത് അവരെ എന്താ പറയാ കൺസോൾ ചെയ്തതിന് ശേഷമാണ് അവരത്. ഇപ്പോഴവരെ കാണുമ്പോൾ പാർവതിയുടെ അമ്മ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതൊരിക്കൽ പറയുകയും ചെയ്തു. ഞാൻ ജയറാമിന്റെ വീട്ടിൽ, മദ്രാസിലെ വീട്ടിലൊരിക്കലും ഒരു ഓണത്തിന് ജയറാമും പാർവതി എന്നെ ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ അമ്മ ഉണ്ടപ്പോൾ, അമ്മ നല്ല ഐശ്വര്യമായിട്ട് മുടിയൊക്കെ, അന്ന് ഈ ശുഭയാത്ര ഷൂട്ടിംഗ് മാത്രം നരച്ചിട്ടൊന്നുമില്ല, ഫുൾ നരച്ചൊക്കെ. പാർവതിയുടെ അമ്മയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ അമ്മ വളരെ സന്തോഷത്തിൽ എന്നെ എടുത്തു. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു, അന്ന് എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞാണ്, അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഈ ഓണസദ്യ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മ വളരെ സ്നേഹത്തിലാണ് കണ്ട മോനെ, എൻ്റെ ഒരു അമ്മയുടെ വേഷമായിരുന്നു ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സിനിമയല്ലേ, ചിലപ്പോ ഇതൊക്കെ തമാശക്ക് ആയി പോവോ, പേടിയായിരുന്നു. കാലത്ത് ഞാൻ പറഞ്ഞു അമ്മയെ കയറ്റരുത്, എങ്ങനെയും പുറത്തായിക്കൊള്ളു ഞാൻ പറഞ്ഞു. ആകെ കൂടി സംസാരിക്കാൻ കിട്ടുന്ന ഒരു സമയം. അപ്പൊ അശ്വതി പറഞ്ഞു, അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞു. ലാസ്റ്റ് അമ്മ വലിഞ്ഞു കേറാൻ വന്നപ്പോ കേറാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു തള്ളി പുറത്താക്കി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതൊരു തമാശയാണല്ലേ. അല്ലേ, പിന്നെ ജീവിതത്തിലെ രസങ്ങളൊക്കെ ഇതാണ്. എന്റെ മക്കൾ എന്നെ കളിയാക്കാറുണ്ട് ഓരോ എന്തെങ്കിലും പറയുമ്പോ. അമ്മ, ഞാനും അശ്വതി ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോ സമ്മതിച്ചു കൊടുക്കച്ചാ,
ഒന്നുമില്ലെങ്കിൽ ആദ്യം കണ്ടപ്പോ ഒരു മണിക്കൂർ എണീച്ച് നിന്ന് തൊഴുതുകൊണ്ട് നിന്നല്ലേ സമ്മതിക്കാനായിട്ട്. സത്യമാണേ. ആ ഫസ്റ്റ് അപരന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് രാവിലെ 1988 ഫെബ്രുവരി മാസം 18-ാം തീയതി രാവിലെ രാവിലെ ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്നു. അന്ന് പ്രൈം മിനിസ്റ്റർ കോട്ടേജും ഷീല കോട്ടേജും ഉണ്ട്. അതിന്റെ വാതിക്ക് അകത്ത് പത്മനായ സാറ്, മലയാറ്റൂര്, മധുസാറ്, അങ്ങനെ വലിയൊരു സദസ് അവിടെ തകഴി സാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി സംസാരിച്ചു. ഞാൻ പുറത്തിരിക്കുമ്പോ സുമാരി ചേച്ചി അവിടെ നടന്നു വരും. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ചെന്ന് കാലി തൊട്ട് തൊഴുതപ്പോ പറഞ്ഞു തന്നെ കാണാൻ വേണ്ടി ഒരാള് കാറിൽ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം, തന്റെ കാസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്, നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ? പാർവതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നേരെ വന്നപ്പോഴത്തേക്കും ഞാൻ കാണാൻ സ്ക്രീനിൽ മാത്രമല്ല കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അവിടെ എണിച്ച് നിന്ന് തൊഴുത് നമസ്കാരം, എന്റെ പേര് ജയറാം എന്നാണ്. ഇരിക്കുന്നു ഏ വേണ്ട, ഞാൻ നിന്നോളാം. റെസ്പെക്ട്ല ഒരു മണിക്കൂർ ഞാൻ നിന്ന് കംപ്ലീറ്റ് തൊഴുതിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും പിള്ളേരെ അത്രയ്ക്കില്ലായിരുന്നെങ്കിലും അമ്മയുടെ മുമ്പിൽ ഒരു മണിക്കൂർ കൈ കെട്ടി തൊഴുതന്നല്ലേ. ഓക്കെ.